ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് എൻ്റെ നൈറ്റ് ഹെയർ കെയർ റൊട്ടീൻ ആണ് കേട്ടോ. നമ്മൾ രാത്രി കിടന്നുറങ്ങിയിട്ട് രാവിലെ എണീക്കുമ്പോൾ നമുക്ക് ചില ആൾക്കാർക്കെങ്കിലും നല്ല മുടി കൊഴിച്ചിലുണ്ടാവും. നമ്മൾ മുടി ചെയ്യുമ്പോൾ ഒരുപാട് മുടി നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുന്നതാണ്. അപ്പം അതിനുള്ളൊരു ടിപ്പായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. ഇത് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ രാത്രി ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ മുടി കൊഴിച്ചിൽ നന്നായിട്ട് കുറയുന്നത് കാണാം രാവിലെ. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് അലോവേരയാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ അലോവേരയാണ്. നിങ്ങൾക്കിത് കിട്ടണില്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങണ അലോവേര ജെൽ എടുക്കുക കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു പീസ് മതി കേട്ടോ. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു പീസ് എടുത്തതാണ്. ഇതൊരു ചെറിയ പീസ് മതി. ഇതിൽ ഒരു നമ്മൾ അലോവേര മുറിച്ച് കഴിയുമ്പോൾ തന്നെ ഒരു യെല്ലോ ലിക്വിഡ് ഉണ്ടാവും കേട്ടോ. ഈ ലിക്വിഡ് നമുക്ക് ചിലപ്പോൾ അലർജി ഉണ്ടാക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇതുകൊണ്ട് ഇത് പറിച്ച് കഴിഞ്ഞിട്ട് അരമണിക്കൂർ നമ്മൾ ഈ അലോവേര ജെല്ലിത് അലോവേര ഇങ്ങനെ കുത്തനെ വെക്കണം കേട്ടോ. അപ്പോൾ ഇത് ലിക്വിഡൊക്കെ ഇങ്ങനെ ഊർന്നു പോവും. അതിൻ്റെ ശേഷമാണ് ഇതൊരു ചെറിയ പീസ് എടുത്തിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഞാൻ ഇതുപോലെ ഒരു ചെറിയ പീസ് അലോവേര എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്ര ചെറിയ പീസ് മതി. ഇനി ഇത് ഞാൻ കട്ട് ചെയ്യാൻ പോവാണേ. ഇത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ജെല്ല് ജെല്ല് മുഴുവനായിട്ട് നമുക്കിത് ഈ പാത്രത്തിലോട്ട് ഇടണം കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ ജെല്ല് മുഴുവനായിട്ട് ഈ പാത്രത്തിലോട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് റോസ് വാട്ടർ ആണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് ഡാബറിൻ്റെ റോസ് വാട്ടർ ആണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് റോസ് വാട്ടർ വേണമെങ്കിലും നിങ്ങളുടെ കയ്യിൽ എടുക്കുക, അല്ലെങ്കിൽ നാച്ചുറൽ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ അത് എടുക്കുക കേട്ടോ. ഒരു നാലഞ്ച് റോസ് വാട്ടർ ഒരു നാലഞ്ച് ഡ്രോപ്പ് ഈ അലോവേര ജെല്ലിലോട്ട് ഞാൻ ആഡ് ചെയ്യാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടതാണ് കാസ്റ്റർ ഓയിൽ, അതായത് ആവണക്കെണ്ണ കേട്ടോ. ആവണക്കെണ്ണ നമ്മളിതേപോലെ തന്നെ ഒരു നാല് ഡ്രോപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യണേ. അതിന് ശേഷം നമ്മളിത് മിക്സിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊണ്ടുവരണം കേട്ടോ. നമ്മൾ മിക്സിയിലൊന്ന് ഒന്ന് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. എങ്ങനെയാണത് ഉണ്ടാവുക കേട്ടോ. ഞാനിതേ മുടിയൊക്കെ നന്നായിട്ട് ചിക്കറുത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഇത്രയൊന്നും വേണ്ട, ഒരു ഒരു സിമ്പിൾ ടച്ചപ്പ് മാത്രം കൊടുത്താൽ മതി. ഇതിന്ന് ഒരു നമ്മുടെ കൈ അഞ്ച് വിരലും ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ നമ്മുടെ തലയിൽ ഒരു സിമ്പിൾ ടച്ചപ്പ് മാത്രം കൊടുത്താൽ മതി കേട്ടോ. നമ്മുടെ നെറ്റിയുടെ സൈഡിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്തതിൻ്റെ ശേഷം ദേ ഞാൻ മുടി മുടങ്ങിയിടാറില്ല. ഞാൻ ഇങ്ങനെയാണ് കെട്ടിവെക്കാറ് കേട്ടോ മുടി. ഞാൻ മുടി ഇങ്ങനെ ഇച്ചിട്ട് ഇതുപോലെ ഒരു ബണ്ണെടുത്തിട്ട് നന്നായിട്ട് കെട്ടിവെക്കുക. മുടി മെടഞ്ഞിടുമ്പോൾ നമ്മുടെ മുടിയുടെ അഗ്രഭാഗവും ഒക്കെ കട്ടില് ഒരഞ്ഞിട്ട് പൊട്ടിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ മുടി ഇങ്ങനെയാണ് കെട്ടിവെക്കുന്നത്. ഇങ്ങനെ കെട്ടിവെച്ചിട്ട് കിടണം. ഈ ട്രിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്തായാലും വർക്കാവും. എനിക്കിത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു റെമഡിയാണ്. നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടായാൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കും കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെയും വരാം.